കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന മല്ലികാർജ്ജുൻ ഖാർഗെ ഇപ്പോൾ ആരുടെ സ്ഥാനാർത്ഥി ആണ് എന്നുള്ള കാര്യത്തിൽ തർക്കമുണ്ട് ഏകദേശം ഒരു പരിവത്തിൽ വന്നിട്ടുണ്ട് മല്ലികാർജ്ജുൻ ഖാർഗെ ഹൈക്കമാൻഡിന്റെ സ്ഥാനാർത്ഥിയാണ് എന്ന് അദ്ദേഹം തന്നെ കഴിഞ്ഞ ദിവസം പാറ്റ്നയിൽ നടത്തിയ ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞു കഴിഞ്ഞു പത്രലേഖർ നിരന്തരം ചോദ്യം ചെയ്തപ്പോഴാണ് ചോദ്യങ്ങൾ കൊണ്ട് പൊതിഞ്ഞപ്പോഴാണ് ആ സത്യം അദ്ദേഹം ഒന്ന് തുറന്നു പറഞ്ഞത് താൻ മത്സരിച്ചത് അല്ലെങ്കിൽ മത്സരിക്കാൻ പോകുന്നത് കോൺഗ്രസിൻ്റെ ഉന്നത തലങ്ങളിൽ നിന്ന് പറഞ്ഞതാണെന്നാണ് വ്യക്തികളുടെ പേര് പറയുന്നില്ല രാഹുലാണെന്നോ സോണിയാണെന്നോ അദ്ദേഹം പറയുന്നില്ല അതും നാമനിർദ്ദേശ പത്രിക കൊടുക്കാൻ 18 മണിക്കൂർ മാത്രം ബാക്കിയുള്ളപ്പോഴാണ് തന്നെ വിളിച്ച് നിർബന്ധിപ്പിച്ച് ഈ പത്രിക കൊടുപ്പിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു അങ്ങനെ പൂച്ച പുറത്തു ചാടിയിരിക്കുന്നു ശരിക്കും പറഞ്ഞാൽ ഈ ഖാർഗെ സ്ഥാനാർത്ഥിയായി വന്നപ്പോൾ തന്നെ വ്യക്തമായിരുന്ന ഒരു കാര്യം അത് ഖാർഗെയുടെ നാവിൽ നിന്ന് തന്നെ വരുന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിന് ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കേ ആ ഒരു സത്യം പുറത്തു വരുന്നു ശശി തരൂരിന്റെ ക്യാമ്പും ആദ്യം മുതൽ ഇത് പറയുന്നുണ്ട് കാരണം ചില്ലറ ദ്രോഹമൊന്നുമല്ല ശശി തരൂരിനോട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു തെരഞ്ഞെടുപ്പ് ജനാധിപത്യ രീതിയിൽ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആ തെരഞ്ഞെടുപ്പ് കാണിക്കേണ്ട മാന്യത ഒന്നും കാണിക്കുന്നില്ല ഇല്ല ഒരു മാന്യതയില്ല പരസ്യമായിട്ടും രഹസ്യമായിട്ടും നേരത്തെ രഹസ്യമായിട്ടും തുടങ്ങി കെ സി കൊണ്ടു ഇപ്പൊ പരസ്യമായിട്ട് രഹസ്യ പിന്നെ കെ സി കൊണ്ടുപോലെ പിടിച്ച് ഭീഷണിപ്പെടുത്തുകയാണ് യുവാക്കളെ അല്ല എന്ത് നമുക്കിപ്പോ ശശി തരൂർ ജയിക്കുകയോ ജയിക്കാതിരിക്കുകയോ ആര് പ്രസിഡന്റ് ആകുന്നു എന്നുള്ളതൊക്കെ പക്ഷെ ഒരു തെരഞ്ഞെടുപ്പ് അത് ഏറ്റവും വലിയ ജനാധിപത്യ പാർട്ടിയിൽ അത്തരം ഒരു നീക്കം എന്തിനുണ്ടാകുന്നു എന്തിനു ഭയക്കുന്നു എന്നുള്ളതാണ് ഇത് നമ്മൾ നോക്കുന്നത് ഇത് ഇപ്പൊ ശശി തരൂർ എങ്ങാനും വന്നുപോയി കഴിഞ്ഞാൽ ഈ പാർട്ടിയിൽ ഇതുവരെ ഉണ്ടായിരുന്ന ഒരു രീതിയൊക്കെ അങ്ങ് മാറിക്കളയും എന്നുള്ളൊരു വല്ലാത്ത ഭയം അല്ലാതെ മാത്രമല്ല തോറ്റാൽ പോലും ഇപ്പൊ ശശി തരൂർ ജയിക്കുക തെരഞ്ഞെടുപ്പ് നോക്കുന്നു പക്ഷെ തോറ്റുകയാണെങ്കിൽ വളരെ നീചമായ രീതിയിൽ ഏറ്റവും കുറഞ്ഞ വോട്ട് വാങ്ങിച്ച് തോൽക്കണം എന്നുള്ളതാണ് കാരണം ശശി തരൂര് നല്ലൊരു മെജോറിറ്റിയോട് കൂടി തോൽക്കുകയാണെന്നുണ്ടെങ്കിൽ ശശി തരൂരിന്റെ പാർട്ടിയിലെ സ്ഥാനം ഉയരും അദ്ദേഹം തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് അവഗണിക്കാനാവില്ല അല്ല ഈ 25 സംസ്ഥാന അല്ലെ ഈ മുഴുവൻ സംസ്ഥാനങ്ങളിൽ നിന്നായിട്ട് ശശി തരൂരിനൊരു 1500 വോട്ട് കിട്ടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായാൽ ശശി തരൂരിന്റെ വോയിസിന് അംഗീകാരം ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാവും ഇപ്പൊ ഇവിടെ തന്നെ കേരളത്തിൽ തന്നെ 210 വോട്ടാണുള്ളത് അതിൽ 3 പേരെന്തോ മരിച്ചുപോയി ബാക്കി 207 200 പേര് വോട്ട് ചെയ്യുമെന്നാണ് ഇപ്പൊ ലാസ്റ്റ് കണക്ക് അതിൽ ഭൂരിപക്ഷവും ചെറുപ്പക്കാര ആ വോട്ട് ശശി തരൂരിന് കിട്ടുമെന്നുള്ളൊരു സ്ഥിതി വന്നപ്പോൾ കെ സി വേണുഗോപാലും കൂട്ടരും ചാടി ഇറങ്ങിയിരിക്കുകയാണ് അതെ ഈ നാമനിർദ്ദേശ പത്രികയിൽ ഒപ്പിട്ട ആള് അതിനെ പിന്തുണച്ച ആളുകളെ പോലും വിളിച്ചു വരുന്നുള്ളതാണ് ഒപ്പിട്ട നമ്മുടെ കെ രാഘവൻ അദ്ദേഹത്തെ വിളിച്ചിട്ട് ഡൽഹിയിൽ നിന്ന് ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ് അത് കെ സി വേണുഗോപാലേ ചെയ്യുള്ളൂ ആ നീച പ്രവൃത്തി ചെയ്യാൻ പിന്നെ രാഹുലെന്നും ഒരിക്കലും ചെയ്യില്ല അല്ല ശരിക്കും ഈ അതൊരു നീചപ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഒരാളുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ് വേണുഗോപാലിനെ സംബന്ധിച്ച് ഈ കേന്ദ്രത്തിലുള്ള ഈ പണി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ പുല്ലുവിലയാണ് പുല്ലുവിലയുള്ളൂ അപ്പൊ അതുകൊണ്ട് പിന്നെ ആരും നമ്മുടെ രാഹുലിനെ ഒന്നും അത് ആരും സംശയിക്കില്ല കാരണം അദ്ദേഹം നെഹ്റു ഫാമിലി എന്ന് പറയുന്നത് നല്ല തറവാടിത്തോളം തീർച്ചയായിട്ടും ഒരു തറവാടിത്തോളം ഒരു കുടുംബത്തിന്റെ പിന്നെ നിന്ന് വന്ന ഒരാളാണ് അപ്പൊ ഒരു തറവാടി എപ്പോഴും തറവാടിയുടെ ഗുണം കാണിക്കും പണ്ട് കാരണവന് പറയാനുള്ളൂ ആ അവൻ ഒന്നുമല്ലെങ്കിൽ അവനൊരു തറവാടിയാണ് എന്ന് പറയും എന്ന് പറഞ്ഞ പോലെ രാഹുൽ ഒരിക്കലും ഇത്ര തറപ്പണിക്ക് പോകില്ല കാരണം അയാൾ തറവാടിലെ അന്തസ്സുള്ള ഒരു കുടുംബത്തിൽ ജനിച്ചതും നെഹ്റു ഫാമിലിയുടെ പാരമ്പര്യത്തിന്റെ അവസാനത്തെ കണ്ണിയുമാണ് അതുകൊണ്ട് ഒരിക്കലും ആ തറവേല അയാളിൽ നിന്നുണ്ടാവില്ല അല്ല ഈ ഖാർഗെ പറഞ്ഞ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഇതിന് 18 മണിക്കൂർ മുമ്പാണ് തന്നെ സ്ഥാനാർത്ഥിയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ നീക്കം നടന്നത് എന്നുള്ളതാണ് കാരണം ഗലോട്ടിൽ തുടങ്ങി അത് ദിഗ്വിജയ് സിംഗിൽ കൂടി വന്ന് ഇത് ആരെയും കിട്ടാനില്ല എന്ന് വന്നപ്പോഴാണ് ഏറ്റവും ഒടുവിൽ ഈ പാവത്തിന്റെ തലയിൽ ഇരിക്കട്ടെ എന്ന് പറഞ്ഞത് അതെ ആരും ഈ പാവഭാരം ഏറ്റെടുക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറിപ്പോയപ്പോ അവസാനം എന്നാ പിന്നെ ഇങ്ങി വാ അതെ ഒരു ഊമ എന്ന് പറയുകയാണല്ലോ ശരിക്കും അല്ല ഈ അദ്ദേഹത്തിന്റെ ഒരു വലിയ കാര്യം വായിച്ചത് ഈ ഗാന്ധി കുടുംബത്തോട് അത്രയധികം വിധേയത്വം പുലർത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഈ കുട്ടികൾക്കൊക്കെ അവരുടെ പേരുകളാണ് ഇട്ടിരിക്കുന്നത് എന്നുള്ളതാണ് പ്രിയദർശിനി രാഹുൽ പ്രിയങ്ക എന്നൊക്കെ നെഹ്റു കുടുംബത്തോട് അത്രമാത്രം ആഭിമുഖ്യവും സ്നേഹവും ഒക്കെ ഉള്ള ഒരു ഫാമിലിയാണ് ഇവരുടേത് അതാണ് അദ്ദേഹത്തിന് നിവർത്തിയില്ലാതെ ഏറ്റെടുക്കേണ്ടി വന്നത് കാരണം അദ്ദേഹത്തെ ആണല്ലോ ഈ പ്രതിപക്ഷ നേതാവ് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവാക്കിയതെല്ലാം ആ ഒരു ബന്ധത്തിന്റെ പേരിലായിരുന്നു പക്ഷെ അദ്ദേഹത്തിന് ഒഴിഞ്ഞു മാറാൻ വയ്യാത്ത തരത്തിൽ ഈ പറയും പോലെ 18 മണിക്കൂറിന് മുമ്പ് വിളിച്ചിട്ട് കൊടുത്തിരിക്കണം
എന്ന് പറഞ്ഞ് ശാസനാരൂപത്തിൽ പറഞ്ഞപ്പോഴാണ് അദ്ദേഹം വഴങ്ങിയത് എന്ന് പറഞ്ഞാൽ അത് അദ്ദേഹം മറ്റൊന്നും കൊണ്ടല്ല, കാരണം അദ്ദേഹം ഒരു അച്ചടക്കമുള്ള ഒരു തരം മുതിർന്ന ഒരു കോൺഗ്രസ് പ്രവർത്തകൻ എന്നുള്ള നിലയിലാണ് അദ്ദേഹം അനുസരിക്കുകയും എന്നിട്ടാണ് അവസാനം കഴിഞ്ഞ ദിവസം പാറ്റ്നയിലെ പത്രക്കാർ ചോദിച്ചപ്പോൾ ആ പത്രക്കാർ പറഞ്ഞു പിന്നെ ഖാർഗെ ഞങ്ങൾക്കറിയാം നിങ്ങളെങ്ങനെ വന്നു, നിങ്ങൾ എന്ത് ഈ ഉരുണ്ട് കളിക്കണ്ട, ഉള്ള സത്യം തുറന്നു പറയാമെന്ന് പറഞ്ഞപ്പോൾ ശുദ്ധഗതിക്കാരനായ ഖാർഗെ പറഞ്ഞു നിങ്ങളെ ഞാൻ ഇനി കൂടുതൽ ചോദ്യം ചോദിച്ച് കുഴപ്പിക്കുന്നില്ല, ഇത് ശരിയാണ്. അവസാന നിമിഷത്തിലാണ് എന്നോട് 18 മണിക്കൂർ മാത്രമുള്ളപ്പോഴാണ് എന്നെ ഡൽഹിയിൽ നിന്ന് വിളിച്ച് പറഞ്ഞത് നിങ്ങൾക്ക് കൊടുക്കണം, കൊടുത്തേ പറ്റൂ, ഒഴിയരുത് എന്ന് പറഞ്ഞ് പാർട്ടിയുടെ ശാസനയാണ്, ശാസനയുടെ നിർദ്ദേശമാണ്, നിങ്ങൾ അനുസരിക്കാൻ ബാധ്യസ്ഥനാണ് എന്ന് ഒരാൾ പറഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം വാർത്ത കൊടുത്തു എന്നാണ് പറയുന്നത്. അല്ല, ശരിക്കും അവസാന നിമിഷത്തിലാണെങ്കിലും തരൂർ പറഞ്ഞ കാര്യം 100% ശരിയാകുന്ന ഒരു തുടർച്ചയുടെ ഭാഗമാണ് ഖാർഗെ, തീർച്ചയായിട്ടും ഒരു മാറ്റത്തിന്റെ ഭാഗമാണ് തരൂർ എന്നുള്ളത് ഈ അവസാന മണിക്കൂറിൽ തരൂർ ഖാർഗെ തന്നെ പറഞ്ഞ് അത് ബോധ്യപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം എന്തായാലും. അത് മാത്രമല്ല ഖാർഗെ വളരെ ഇതുവരെ ശശി തരൂരിനെതിരായിട്ട് അദ്ദേഹം ഒരു വാക്കുപോലും സംസാരിച്ചിട്ടില്ല, കാരണം ഒരു മത്സരം വന്നാൽ മത്സരം നടക്കട്ടെ, അതാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. ഖാർഗെ ഒരു പ്രശ്നക്കാരനൊന്നുമല്ല, ഈ പറഞ്ഞ പോലെ ഖാർഗെയുടെ പിറകിൽ നിൽക്കുന്ന ആളുകളാണ് അവർ. എങ്ങനെയെങ്കിലും ശശി തരൂരിനെ സാർ പറഞ്ഞതുപോലെ ശശി തരൂരിനെ അങ്ങ് നീചമായി തോൽപ്പിക്കണം, അതാണ് എന്താണ് അതിന്റെ പിന്നിലുള്ള ഛേദവികാരം എന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞതാണ് നിലനിൽപ്പാണ്. ഇപ്പൊ തന്നെ കണ്ടില്ലേ അവസാനം പിന്നെ നമ്മുടെ രമേശ് ചെന്നിത്തല പോലും ഈ ഖാർഗെക്ക് പ്രചരണം നടത്താൻ വേണ്ടിയുള്ള ടീമിന് അംഗമായി പോകും. ചെന്നിത്തല പലതും മോഹിക്കുന്നുണ്ട് സാർ. ഈ പറഞ്ഞ പോലെ ഖാർഗെ ഇനി പ്രസിഡന്റായിട്ട് വരുമ്പോ AICCയിൽ ഒരു സുപ്രധാനമായ പദവി വേണം അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന്റെ ഒരു വലങ്കയ്യായിട്ടാണ് ഇപ്പൊ നടക്കുന്നത്. സതീശൻ പോകുന്നു, സുധാകരൻ പോകുന്നു, അപ്പൊ ഇവർക്കെല്ലാം സ്ഥാനങ്ങൾ വേണം. അപ്പൊ അവിടെ പിന്നെ ആര് കൊള്ളാം ആര് വേണ്ട എന്നുള്ളതല്ല, പാർട്ടി ഒരു പ്രധാനപ്പെട്ട വിഷയമാകുന്നില്ല, അവരുടെ നിലനിൽപ്പ് ഒരു പ്രധാനപ്പെട്ട വിഷയമാകുന്നു എന്നുള്ളതാണ് കോൺഗ്രസിൽ ഇപ്പോൾ ഈ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു യാഥാർത്ഥ്യം. കാരണം ഇവർക്കെല്ലാം സ്ഥാനങ്ങൾ വേണം, ആ സ്ഥാനങ്ങൾ ഉറപ്പിക്കുക എന്നുള്ളതും കൂടി ഈ കോൺഗ്രസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന്റെ പുറകിലുണ്ടെന്നുള്ള കാര്യത്തിൽ പകല് പോലെ അത് വ്യക്തമാണ്.